അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഈ ടോൾ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ജസ്റ്റിലേക്ക് നമ്മളൊരു ഒരു 60 ഡിഗ്രി 70 ഡിഗ്രിയിൽ നമ്മളൊരു റീഡിങ് എടുത്തു. ഇപ്പോഴത്തെ നമ്മളെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഫേസ് ലെഫ്റ്റ് ആണ്, വെർട്ടിക്കൽ സർക്കിള് ഇടതുവശത്താണ്. പിന്നെ മാത്രമല്ല അത് അങ്ങനെ ഈ എസ് കണ്ടതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെൻ്റ് അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പും ടൈറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ടെലസ്കോപ്പ് രണ്ട് ഭാഗത്തേക്കും ഹൊറിസോണ്ടലായിട്ട് നമ്മളെ ടെലസ്കോപ്പ് മൂവ് ചെയ്യില്ല. ആ കണ്ടീഷനിൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തു. എന്നതിൻ്റെ ശേഷം നമ്മളിപ്പോൾ മേലേക്ക് കറക്റ്റായിട്ട് എസ് കാണണം. നമ്മൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ അടിക്ക്, ഇപ്പം ആ ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് ഒരു റീഡിങ് എടുത്തു. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഫേസ് റൈറ്റിലേക്ക് ആക്കുക. ഫേസ് റൈറ്റിലേക്ക് ആണ് പറ്റുക, സർക്കിൾ റൈറ്റിലേക്ക് ആക്കിയിട്ട് മേലേക്ക് അതേ ഇത് റെസ്റ്റ് ചെയ്തു, എല്ലാം നേരത്തെ മാതിരി തന്നെ ചെയ്തു. എസിലേക്ക് നോക്കി താഴത്തേക്ക് എടുക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ തന്നെ എഫ് എൺ എന്നുള്ള ഇതാണ് ആദ്യം കിട്ടിയ ചോദിച്ചുള്ളൂ. അത് തന്നെ ആദ്യം നിങ്ങൾക്ക് താഴത്തേക്ക് കിട്ടിയ അതേ പോയിന്റ് തന്നെയാണ് നിങ്ങൾ ക്രോസ് ഹെയർ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതേ പോയിന്റ് തന്നെയാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, അതായത് ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും ഒരേ പോയിന്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇത് ഏതാണ് അഡ്ജസ്റ്റ്മെന്റ്? വെർട്ടിക്കൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ ആക്സിസ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഇഫ് നോട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എസിലേക്ക് നോക്കി, അതായത് ഫേസ് ലെഫ്റ്റിൽ നിങ്ങൾക്ക് എസിലേക്ക് നോക്കി, ദെൻ രണ്ടാമത് നമ്മൾ ഫേസ് റൈറ്റിൽ നമ്മൾ രണ്ടാമത്തെ ഫിഗർ നോക്കാം. നമ്മൾ പിന്നെ എസിലേക്ക് നോക്കി താഴത്തേക്ക് വരുമ്പോൾ അത് എഫ് ടു എന്നുള്ള പോയിന്റിലായിരിക്കും. കണ്ടു മനസ്സിലായില്ലേ? അപ്പോൾ ഈ ശരിക്ക് എസ് കിടക്കുന്നത് ഇതിൻ്റെ രണ്ടിന് നടുവിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ്. ഇനി അതിനെ എന്ത് നമ്മൾ ചെയ്തിട്ട് റെഡി ആക്കണം എന്നുള്ളതാണ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഇതാണ് ഫുട്ട്. ഈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുട്ട് മെഷേർഡ് മാർക്ക് ഹാഫ് ബൈ മീൻസ് ഓഫ് ഡിസ്റ്റൻസ്, ഇത് പകുതി മാർക്ക് ചെയ്യാം. അതായത് എഫ് എൺ എഫ് ടു എന്നായിട്ട് മാർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ദ എൻഡ് ഓഫ് ഹൊറിസോണ്ടൽ ആക്സിസ് ഇസ് മൂവ്ഡ് വിത്ത് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചതാണ്. അതാ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. മൂവ് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞാൽ താഴ്ത്തിക്ക് അപ്പ് ആൻഡ് ഡൗണോ പിന്നെ ഹൊറിസോണ്ടലായിട്ട് അങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഇത് മൂവ് ചെയ്തിട്ട് ഇതാണ് ഇവിടെ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ മൂവ് ചെയ്തിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട്, അതിന് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിരിച്ചെടുത്താൽ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ താത്തയെ പൊന്തിച്ച് കഴിഞ്ഞിട്ട് ഈ പിന്നെ നമ്മൾ പറഞ്ഞ എവിടെയാണ് ആ ഫിഗർ, ഓക്കെ അതാ ഈ സെൻട്രൽ നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്യില്ലേ, ഈ മാർക്കിലേക്ക് കൊണ്ടുവരിക ക്രോസ് ഹെയർ. അപ്പോൾ ആദ്യ പ്രാവശ്യം ചെയ്താൽ ഇപ്പോൾ ശരിയാക്കണമെന്നല്ല, രണ്ടോ അപ്പോൾ ഇവിടേക്ക് വന്ന് നിൽക്കുക. വീണ്ടും നമ്മൾ ഒന്നുകൂടി ചെയ്തിട്ട് എസ്സിൽ നോക്കുക, താഴത്തേക്ക് നോക്കുക, വീണ്ടും പോയിന്റ് കിട്ടുക നോക്കുക, അതിൻ്റെ പിന്നെ എത്രത്തോളം വരാൻ നോക്കുക, അതിനെ വീണ്ടും അത് ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് എസ്സിലേക്ക് മുട്ടിക്കുക. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് ഏതാണ്, ഒരു പിന്നെ ആറാമത്തെ ഉണ്ടല്ലോ, ആറല്ല അഞ്ചാമത്തെ, അതെന്താ പറയുന്നത് നോക്കാം. ആറാമത്തെ അഞ്ചാമത്തെ എന്താ പറഞ്ഞത്? ടു മേക്ക് ദ ടെലസ്കോപ്പ് ബബിൾ സെൻട്രൽ വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ. ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ പിന്നെ സെൻട്രൽ പിന്നെ ലൈൻ ഓഫ് സൈറ്റ് ടെലസ്കോപ്പ് ബബിൾ. ടെലസ്കോപ്പ് ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിലുണ്ടോ കാണിച്ചെന്നേലുണ്ടോ? ഇതാ ഈ സാധനം ടെലസ്കോപ്പിൻ്റെ മേലെ വെച്ചിരിക്കുന്ന ബബിൾ കേട്ടോ, ഇത് സെൻട്രലാവുക. എപ്പോഴാണ്? ഇത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബബിൾ സെൻട്രൽ ഫ്രണ്ടിൽ വരണം. ഇതാണ് ഒരു റിലേഷൻ. അപ്പോൾ അത് എന്താണെന്നുള്ളതെന്ന് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇതാണ് ദ ആക്സിസ് ഓഫ് ദി ബബിൾ ട്യൂബ് അറ്റാച്ച്ഡ് ടു ദ ടെലസ്കോപ്പ് ഷുഡ് ബി പാരലൽ ടു ലൈൻ ഓഫ് സൈറ്റ്. അതാണ്, അതന്നെയാണ് ഞാൻ പറഞ്ഞു തന്നെയാണ് ഈ സംഭവം. എന്നുവെച്ചാൽ ആ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബും ലൈൻ ഓഫ് സൈറ്റും പാരലായിരിക്കണം. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കണ്ടീഷൻ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനിവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്താ ടെസ്റ്റ് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. സെറ്റ് ദ വെർട്ടിക്കൽ വെർനിയർ സീറോ.
നമ്മള് വെർട്ടിക്കൽ വെർനിയർ എന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങക്ക് മനസ്സിലായിണ്ടാവും? സീറോ എന്ന് പറഞ്ഞാല് പിന്നെ പറഞ്ഞ ഇതാണ് നമ്മള് വെർട്ടിക്കൽ വെർനിയർ എന്ന് പറഞ്ഞത്. അപ്പോ ഇത് നമ്മൾ ഈ ടെലസ്കോപ്പ് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതോ ഒരു അളവിലെത്തുമ്പോൾ അത് സീറോയില് കോയിൻസൈഡ് ചെയ്യും. അതായത് ഇവിടെ ഒരു വേർനിയർ സ്കെയിൽ ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാവും. അപ്പൊ ഈ വേർനിയർ സ്കെയിലെ സീറോയും ഈ വെർട്ടിക്കൽ സർക്കിളിലെ സീറോയും രണ്ട് സ്കെയിലാണല്ലോ ഉണ്ടാവുക. ഇത് നോക്കിയാൽ കാണുന്ന ഇതാന്നാണ് തോന്നുന്നത്. ഇതൊരു വേർനിയർ ആണ്, ചെറിയ സ്കെയില്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതേമാതിരി ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതിലെ സീറോയും ഇതിലെ സീറോയും ഇതിലെ സീറോയും കോയിൻസൈഡ് ചെയ്യിക്കാം കൃത്യമായിട്ട്. എന്നതിന് ശേഷം ഒരു സ്റ്റാഫ്, നമ്മൾ സാധാരണ നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിക്കുന്നില്ലേ, ആ സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് ഒരു വെർട്ടിക്കൽ സ്റ്റാഫ് കൊടുക്കുക. എബൌട്ട് 60 ഇത് ഡിസ്റ്റൻസ്, 60 മീറ്റർ പോണ ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമ്മള് ലെവലിംഗിന് ഉപയോഗിക്കുന്ന സ്റ്റാഫൊക്കെ ഒരു 60 മീറ്റർ എങ്ങനെ ദൂരത്തേക്ക് വേണം കേട്ടോ. ദെൻ ഒരു ഫേസ് ലെഫ്റ്റ് റീഡിങ് എടുക്കുക. ഞാൻ പറയില്ല കേട്ടോ എന്താ ഫേസ് ലെഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു ഫേസ് ലെഫ്റ്റ് റീഡിങ് നമ്മൾ എടുത്തു, അപ്പോൾ നമുക്ക് റീഡിങ് കിട്ടി. ദെൻ ചേഞ്ച് ചെയ്യുക, ഫേസ് ചേഞ്ച് ചെയ്തിട്ട് ഫേസ് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും റീഡിങ് എടുക്കുക, എന്നുവെച്ചാൽ ഫേസ് റൈറ്റ് റീഡിങ് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ റീഡിങ് ആണ് ആക്ച്വലി കിട്ടേണ്ടത്. രണ്ട് ഇൻസ്ട്രുമെന്റ് ലെവർ ഒന്നും ഇല്ലെങ്കിൽ രണ്ടും ഒരേ റീഡിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ 2 മീറ്റർ അങ്ങ് കിട്ടി വിചാരിച്ചോളൂ. അപ്പോൾ ആ ഫേസ് ലെഫ്റ്റിലും 2 മീറ്റർ കിട്ടണം, ഫേസ് റൈറ്റിലും 2 മീറ്റർ കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇൻസ്ട്രുമെൻ്റ്, ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്നുള്ള കൺസിഡർ ഒരു കുഴപ്പമില്ല, കറക്റ്റാണ്. ഇഫ് നോട്ട് അങ്ങനെയല്ല, നിങ്ങൾക്ക് 2 റീഡിംഗ് ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യം ഫേസ് ലെഫ്റ്റിൽ റീഡിംഗ് കിട്ടി അത് ഇതാണ്, ഫേസ് റൈറ്റിൽ റീഡിംഗ് കിട്ടിയത് അത് ഇതാണ് അല്ലേ. അപ്പോൾ രണ്ട് റീഡിംഗ് കിട്ടിയിട്ടുണ്ടാവും. 2 മീറ്ററിന് വരെ വേറെ എന്തോ റീഡിംഗ് കിട്ടി, കുറഞ്ഞു അല്ലെങ്കിൽ കൂടി. എക്സാക്റ്റ് വേണ്ടത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഇവിടെയാണ്. എന്നതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് പിന്നെ ഇതിന് പാരലൽ അല്ല എന്നർത്ഥം. അതായത് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബിന് പാരലൽ അല്ല, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഒരേ റീഡിംഗ് കിട്ടും. അപ്പം ഇനി എന്താ, അങ്ങനെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ദ ടെലസ്കോപ്പ് ഈസ് സെറ്റ് ടു റീഡ് മീൻ ഓഫ് ദി ടു സ്റ്റാഫ് റീഡിങ്സ്. മീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മീൻ എത്ര വെച്ചാൽ എടുക്കുക. അപ്പോൾ 1:10 ഇത് 2 ആണ് നിങ്ങൾ, അപ്പോൾ 2.5 എടുത്താൽ അതിൻ്റെ മീൻ എടുക്കുക. ദെൻ വെർട്ടിക്കൽ സർക്കിൾ ഷുഡ് ബി ബ്രോട്ട് ബാക്ക് റീഡ് 0 യൂസിങ് ക്ലിക്ക് സ്ക്രൂ. ഓക്കെ, എന്നതിന് ശേഷം ആ മീൻ റീഡിങ്ങിലേക്ക് നമ്മൾ ഇതിൽ കാണുന്നുണ്ടോ എന്ന് നോക്കാം, കാണുന്നെങ്കിൽ പറഞ്ഞുതരാം. ഇതിനൊരു ക്ലിപ്പ് സ്ക്രൂ പറഞ്ഞ സംഭവമുണ്ട്, ഇങ്ങേ ഭാഗത്തായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കിട്ടേണ്ട റീഡിങ് നമ്മൾ പറഞ്ഞ മീനില്ലേ, ആ മീന് മീൻ റീഡിങ് കിട്ടുന്ന വരെ ഈ ക്ലിപ്പ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. നമ്മൾ ഒന്നെങ്കിൽ ലൂസ് ആക്കുക അല്ലെങ്കിൽ ടൈറ്റ് ആക്കുക. അങ്ങനെ ആ ഒരു സ്ക്രൂവിലേക്ക് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരിക, ആ സ്ക്രൂ തിരിച്ചിട്ട് ആ റീഡിങ്ങിലേക്ക് കൊണ്ടുവരാം. അത് കൃത്യമായിട്ട് കിട്ടിയാൽ പിന്നെ ഞങ്ങളെ ലൈൻ, ഇപ്പോൾ ഈ പറഞ്ഞ ഇത് കറക്റ്റാണ്, ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ടു ദി എന്താണ് ബബിൾ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, അപ്പോൾ കറക്റ്റായിരിക്കും. ഇതാണ് നമ്മളെ 5-ാമത്തെ. ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്, എന്തെങ്കിലും സംഭവം അറിയാം. ഇതാണ് വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ് ദ വെർട്ടിക്കൽ സർക്കിൾ ഷുഡ് ബി 0. ഇതും കൂടെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്, ഈ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ബബിളിൽ മറ്റേൻ്റെ ബബിളിൻ്റെ ആക്സിസ് ആണ്. ഇനി ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ആവണം, ഏതിനാത് ഏതിനാ പെർപെൻഡിക്കുലർ ആവേണ്ടത്, ഇതാ നോക്കൂ, ഇതാണ് ലൈൻ ഓഫ് സൈറ്റ്. അത് ഈ വെർട്ടിക്കൽ ആക്സിസിനെ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഇതും ഇതും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്, ഈ ഒരു കണ്ടീഷനും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഈ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലെ 6-ാമത്തെ, അതായത് 6-ാമത്തെ ഇതാണുള്ളത് വരിക. അപ്പോൾ 6-ാമത്തെ നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റ്, അപ്പോൾ അതാണ് ഞാൻ അടുത്ത് കിട്ടും. അപ്പോൾ ടെസ്റ്റ് എന്താ നോക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ ഒരേ മാതിരി തോന്നും, പക്ഷേ അത് ഒന്നും ഒക്കെ വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ടെസ്റ്റ് ഒന്ന് നോക്കാം. സെൻറ്റർ ദ ആൾട്ടിറ്റ്യൂഡ് ബബിൾ. ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വെർട്ടിക്കൽ സർക്കിളിൽ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ബബിൾ പിന്നെ നോക്കിക്കോളാം. ആൾട്ടിറ്റ്യൂഡ് ബബിൾ
on the telescope. ഞാൻ അത് കാണിച്ചു തരേ ആ ആൾട്ടിറ്റ്യൂഡ് ബബിൾ നോക്കിക്കോളാം. ദെൻ ദ സീറോ ഓഫ് ദി വെർനിയർ ഓഫ് ദി വെർട്ടിക്കൽ സ്കെയിൽ ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് ദ സീറോ ഓൺ ദ മെയിൻ സ്കെയിൽ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ബബിൾ സെൻറ്റർ ആണോ നോക്കുക, സീറോയിലാണോ നോക്കുക, ഈ ആൾട്ടിറ്റ്യൂഡ് ബബിൾ ഇതിലാക്കുമ്പോൾ. ഇഫ് ഡസ് നോട്ട്, അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ല ലൈൻ ഓഫ് സൈറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെന്താ ചെയ്യുക? അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാന്ന്. ദ ക്യാപ്സ്റ്റൺ ഹെഡ് സ്ക്രൂസ് ഓഫ് ലൂസൻഡ് ആൻഡ് വെർനിയർ ഈസ് മൂവ്ഡ് വിത്ത് സീറോ കോയിൻസൈഡ്. ക്യാപ്സ്റ്റൺ ഹെഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒപ്പം വെർനിയർ ഈസ് മൂവ്ഡ് ടിൽ സീറോ കോയിൻസൈഡ്, വെർനിയർ സീറോയിൽ കോയിൻസൈഡ് ചെയ്യുന്നവരെ നമ്മൾ ഈ ക്യാപ്സ്റ്റൺ ഹെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം വിത്ത് ദാറ്റ് ഓഫ് ദി മെയിൻ സ്കെയിൽ, അതിൻ്റെ മെയിൻ സ്കെയിൽ. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതെന്നൊക്കെ ചോദിക്കലുണ്ട് ചോദ്യം, എങ്ങനെ ഈ ആറ് അഡ്ജസ്റ്റ്മെൻറ്റും ചോദിക്കും. ഇനി നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം, ശരിക്കും ഇത് പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു തരണം കേട്ടോ, എന്നാലേ അതിൻ്റെ വ്യക്തമായിട്ട് കാണാം. ഞാൻ അപ്പോൾ അത് തിയറിയിൽ എത്രത്തോളം നമുക്ക് മനസ്സിലായി എക്സ്പ്രഷൻ എനിക്ക് ഇതിൽ നോക്കിയിട്ട് ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നത്, ഒരു 90% എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും, അത്ര തന്നെയുള്ളതിൽ നോക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇനി പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ രണ്ട് ക്ലാസ്സാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് ഇൻസ്ട്രുമെൻ്റൽ എറർ എന്നൊരു ക്ലാസ്സാണ്, എറർ എറേഴ്സ് നമ്മൾ അതിൽ പഠിച്ചല്ലേ. ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒന്നാണ് പറഞ്ഞു പോയാൽ മതിയോ. അപ്പോൾ ആ എറർ എടുക്കുന്നവരെ, ഇൻസ്ട്രുമെൻ്റൽ എറർ എന്നുള്ള ഇത് മറ്റേ ചാപ്റ്റർ എടുക്കുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.